നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 17 വർഷത്തെ ദാമ്പത്യ ജീവിതം അതിത്ര പെട്ടെന്ന് അവസാനിച്ചു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നെറ്റിസണും ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ബോളിവുഡ് സൗന്ദര്യറാണിയും താരദമ്പതികളുമായിട്ടുള്ള ഐശ്വര്യ റായ് ബച്ചനും അഭിഷേക് ബച്ചനും തമ്മിലുള്ള വിവാഹബന്ധത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ തന്നെയാണ്. ഇരുവരും തമ്മിൽ വേർപിരിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചൂടുള്ള വാർത്തയായി ഇടം പിടിച്ചിരുന്നു. എന്നാൽ അതിനുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ ഐശ്വര്യ റായ് തന്നെ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അടുത്ത അംബാനി വിവാഹത്തിൽ ഐശ്വര്യ റായ് മകളുമായി എത്തിയ ഒരു വാർത്ത, അത് വലിയ പ്രാധാന്യം നേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടത്. അന്ന് ഭാര്യയെ കൂടെ കൂട്ടാതെ, മകളെ ഒപ്പം കൂട്ടാതെ, അച്ഛനും അമ്മയ്ക്കുമൊപ്പം അമിതാഭ് ബച്ചനും ജയാ ബച്ചനുമൊപ്പം അഭിഷേക് ബച്ചൻ എത്തിയത്, ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതൊക്കെ തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു. എന്നാൽ ഐശ്വര്യ റായിയും മകൾ ആരാധ്യയും വേറൊരു ചിത്രത്തിനായി ഇരുവരും ഒന്നിച്ച് വരുന്നതും ഏറെ ചർച്ചയായി മാറിയ ഒരു വിഷയമാണ്. അതിന് പിന്നാലെ തന്നെ ഐശ്വര്യ റായിയുമായി ബന്ധപ്പെട്ട വിവാഹമോചന വാർത്തകളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. എന്നാൽ അതിന് മറ്റൊരു മാനം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ദുബായിൽ വെച്ച് നടന്ന ഒരു വലിയ പരിപാടിയിൽ പങ്കെടുത്ത ഐശ്വര്യ റായ് അവരുടെ പേരിൽ നിന്നും ഐശ്വര്യ റായ് ബച്ചൻ എന്നുള്ളതിൽ നിന്നും ബച്ചനെ ഒഴിവാക്കി എന്നുള്ളതാണ് ചർച്ചയായി, ചൂടുള്ള ചർച്ചയായി മാറുന്നത്. കഴിഞ്ഞ ദിവസം ദുബായിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ വിമൻസ് ഫോറത്തിലാണ് താരം പങ്കെടുത്തത്. പരിപാടിയിൽ സ്ത്രീ ശാക്തീകരണമായിരുന്നു പ്രധാന വിഷയം. അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഐശ്വര്യ റായ് സംസാരിക്കുകയും ചെയ്തു. ദുബായിലെ ഈ പരിപാടിയിൽ വെച്ച് ഐശ്വര്യ റായ് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ, അതിൻ്റെ തലക്കെട്ടുകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് നിറഞ്ഞു കാണാൻ സാധിക്കുന്നു. പക്ഷേ ഐശ്വര്യ വേദിയിലേക്ക് എത്തുമ്പോൾ ഐശ്വര്യ റായ് അന്താരാഷ്ട്ര താരമെന്നാണ് പുറകിലെ സ്ക്രീനിലടക്കം പ്രദർശിപ്പിച്ചത്. സാധാരണഗതിയിൽ ഐശ്വര്യ റായ് ബച്ചൻ എന്ന പേരാണ് കൊടുക്കാറുള്ളത്. താരത്തിൻ്റെതായി ഇത്രയും കാലം 10-17 വർഷത്തോളം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അഭിഷേക് ബച്ചൻ്റെ പേര് ബച്ചൻ എന്നുള്ളത് ഒഴിവാക്കിയതാണ് ഏറ്റവും അധികം വാർത്തകളിൽ ഇടം നേടുന്നത്. ഈ ചിത്രങ്ങളും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായി മാറുന്നുണ്ട്. നേരത്തെ തന്നെ അംബാനി കുടുംബത്തിൻ്റെ, രാധിക മർച്ചൻ്റെയും അനന്ത് അംബാനിയുടെയും വിവാഹത്തിനായി ബച്ചൻ കുടുംബത്തിനൊപ്പം എന്തുകൊണ്ട് ഐശ്വര്യ റായും മകളും എത്തിയില്ല എന്നുള്ളത് ചോദ്യമായി മാറിയിരുന്നു. അഭിഭാവകർക്ക് ആക്കം കൂട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്നും, ബച്ചൻ കുടുംബത്തിൽ നിന്നും ഐശ്വര്യ റായ് അകലം പാലിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം ഇരുവരുടെയും മകൾ ആരാധ്യയുടെ ജന്മദിനത്തിൽ ഐശ്വര്യ റായ് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ അഭിഷേക് ബച്ചൻ ഇല്ലാത്തതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഈ മാസം ആദ്യമായിരുന്നു ഐശ്വര്യയുടെ പിറന്നാളുണ്ടായിരുന്നത്. പക്ഷേ അന്നും അഭിഷേക് ബച്ചനോ അമിതാഭ് ബച്ചനോ ഒന്നും തന്നെ സാധാരണഗതിയിൽ പതിവ് പോലെ ആശംസ നൽകാറുള്ള പോസ്റ്റുകളൊന്നും തന്നെ ഇത്തവണ പങ്കുവച്ചില്ല എന്നുള്ളതും ഏറെ ചർച്ചയായി മാറിയിരുന്നു. വളരെ കാലമായി ആരാധ്യ ബച്ചനൊപ്പം തന്നെയാണ് ഐശ്വര്യ റായ് പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ളത്. അഭിഷേക് ബച്ചനുമായി ബന്ധപ്പെട്ടതോ മറ്റ് ബന്ധുക്കളോ ഒന്നും തന്നെ ഒപ്പമുണ്ടാകാറില്ല എന്നുള്ളതും ഏറ്റവുമധികം ചർച്ചകൾക്ക് കൂടുതൽ വഴിയൊരുക്കി. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്താ.